നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രണ്ട് വയസ്സുകാരിയായ നാടോടി ബാലികയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ അറസ്റ്റിലായ പ്രതിയെ ആലുവയിൽ എത്തിച്ച് തെളിവെടുത്തു. അയിരൂർ സ്വദേശി ഹസൻകുട്ടിയെയാണ് ആലുവ മണപ്പുറം ശിവക്ഷേത്രത്തിന് സമീപം ഇയാൾ ജോലി ചെയ്തിരുന്ന ഹോട്ടലിലെത്തിച്ച് തെളിവെടുത്തത്. കുട്ടിയെ തട്ടിക്കൊണ്ടുപോകുന്ന സമയത്ത് ഇയാൾ പുതച്ചിരുന്ന ലുങ്കി ഹോട്ടലിൽ നിന്ന് പോലീസിന് ലഭിച്ചു. സിസിടിവി ക്യാമറകളിൽ പതിയാതിരിക്കാനാണ് ലുങ്കി കൊണ്ട് മൂടി പുതച്ചിരുന്നതെന്ന് തെളിവെടുപ്പിനിടെ ഇയാൾ പോലീസിനോട് സമ്മതിച്ചു. കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ ഓൾ സെയിൻസ് കോളേജിന്റെ ഭാഗത്ത് കഴിഞ്ഞ ദിവസം ഇയാൾ എത്തിച്ച് തെളിവെടുത്തിരുന്നു. ഇയാൾ സഞ്ചരിച്ച വഴികളുടെ സിസിടിവി ദൃശ്യങ്ങളെല്ലാം പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. കൂടുതൽ തെളിവെടുപ്പിനായി ഹസൻകുട്ടിയെ പളനിക്ക് കൊണ്ടുപോയേക്കും. ഈ മാസം 13 വരെയാണ് ഹസൻകുട്ടിയെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ഭക്ഷിച്ച ചാക്കാപ്പേട്ട പ്രദേശങ്ങളിൽ പ്രതിയുമായി പോലീസ് സംഘം തെളിവെടുപ്പ് നടത്തി. ഇയാൾ കുഞ്ഞുമായി ഇരുന്നുവെന്നും ചാടിയെന്നും പറയുന്ന പ്രദേശങ്ങളിലെല്ലാം സയന്റിഫിക് വിദഗ്ധരും പരിശോധന നടത്തി. ഇവിടെ നിന്ന് തെളിവുകളും മറ്റും ശേഖരിച്ചിട്ടുണ്ട്. വെൺപാലവട്ടത്തു നിന്ന് തട്ടുകടയിൽ കിടന്നുറങ്ങിയ ശേഷം ആലുവയിലേക്ക് പോയെന്നാണ് ഹസൻകുട്ടിയുടെ മൊഴി. കുട്ടിയുടെ സാമീപ്യം ഉപയോഗിച്ച് ലൈംഗിക ആസ്വാദനത്തിന് ശ്രമിച്ചെന്ന് പ്രതി കുറ്റസമ്മതം നടത്തി. വൈദ്യപരിശോധനയിൽ കുട്ടി പീഡനത്തിനിരയായത് തെളിഞ്ഞിട്ടില്ല. കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ സമയത്ത് കുട്ടിയും ഹസൻകുട്ടിയും ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. 17 ദിവസത്തിന് ശേഷമാണ് കുട്ടിയെ മാതാപിതാക്കൾക്ക് വിട്ടു നൽകിയത്. ഓടയിലിരുന്ന കുട്ടിയെ മടിയിലെത്തി സ്വയം ലൈംഗിക തൃപ്തി കണ്ടെത്താൻ പ്രതി ശ്രമിച്ചു. ആ സമയത്താണ് കുട്ടിയുടെ വായ പൊത്തിപ്പിടിച്ചത്. ഇതോടെ കുട്ടിയുടെ ബോധം പോയി. കുട്ടിയെയും കൊണ്ട് ട്രാക്കിലൂടെ ഓടുന്നതിനിടെ ട്രെയിൻ വന്നതുകൊണ്ടാണ് പൊന്തക്കാട്ടിലേക്ക് ചാടിയത്. ഇതോടെ കുട്ടിയുടെ ബോധം നഷ്ടപ്പെടുകയായിരുന്നു. കുട്ടി മരിച്ചെന്ന് കരുതിയ പ്രതി ഓടയിൽ കിടത്തിയ ശേഷം മുങ്ങിയെന്നാണ് തെളിവെടുപ്പിനിടെ പറഞ്ഞത്. 15 വർഷത്തോളമായി കേരളത്തിൽ വന്നുപോകാറുള്ള നാടോടി സംഘത്തിലെ കുട്ടിയാണ് 2 വയസ്സുകാരി. തെലങ്കാന ബാസ്മതി ദേവിനഗർ സ്വദേശികളാണ് ഇവർ. 2 വയസ്സുകാരിയെ ലൈംഗികമായി ഉപദ്രവിക്കാനായി തട്ടിക്കൊണ്ടുപോയ പ്രതി ഹസൻകുട്ടി കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്ന സ്ഥിരം സ്വഭാവക്കാരനാണെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. 2022 വർക്കല അയിരൂരിൽ 13-കാരിയെ മിഠായി നൽകി അടുപ്പം സ്ഥാപിച്ച് പീഡിച്ചതാണ് പ്രധാന കേസ്. അതിൽ 11 മാസത്തോളം ജയിലിൽ കിടന്ന ശേഷം പുറത്തിറങ്ങിയത് ഇക്കഴിഞ്ഞ ജനുവരി 12-നായിരുന്നു. തൊട്ടുപിന്നാലെ കൊല്ലത്ത് വെച്ച് മറ്റൊരു നാടോടി കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു. മാതാപിതാക്കളും നാട്ടുകാരും തടഞ്ഞതോടെയാണ് തട്ടിക്കൊണ്ടുപോകൽ പൊളിഞ്ഞത്. ഹസൻകുട്ടിയെ നാട്ടുകാർ തല്ലി ഓടിച്ചെങ്കിലും പരാതി നൽകാത്തതിനാൽ കേസെടുക്കാതെ രക്ഷപ്പെട്ടു. അതിനുശേഷമാണ് തിരുവനന്തപുരത്ത് എത്തിയതും 2 വയസ്സുകാരെ തട്ടിക്കൊണ്ടുപോയതും. കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ഉപേക്ഷിച്ച ശേഷം ആലുവയിലേക്ക് മുങ്ങിയ ഹസൻ പിന്നീട് പളനിയിൽ പോയി തലം ഒട്ടയടിച്ച് രൂപമാറ്റം വരുത്തി. പിടിയിലായ പ്രതിക്കെതിരെ പോക്സോയ്ക്ക് പുറമെ വധശ്രമം ഉൾപ്പെടെയുള്ള ഗുരുതര വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. കുട്ടിയുടെ DNA പരിശോധനാ ഫലം മാതാപിതാക്കൾക്ക് അനുകൂലമായതോടെ കുട്ടിയുമായി മാതാപിതാക്കൾ സ്വദേശത്തേക്ക് മടങ്ങി. കേരളത്തിലേക്ക് കുട്ടിയുമായി എത്തിയ തുറസായ സ്ഥലങ്ങളിൽ പാർപ്പിക്കരുതെന്ന കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇനി കേരളത്തിലേക്ക് ഇല്ലെന്നും ഉൾപ്രദേശങ്ങളിൽ ഹോട്ടലിലോ വാടകയ്ക്ക് വീടോ എടുത്ത് കുട്ടികളെ താമസിപ്പിക്കുമെന്നാണ് നാടോടികളുടെ പ്രതികരണം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.